നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിഷ നിജൽ. ഞാൻ കാനഡയിലെ ഒണ്ടാരിയോ പ്രോവിൻസിൽ എൻഡോക്രിനോളജി സ്പെഷ്യലിസ്റ്റും ഇൻറ്റേൾ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കൊറോണ ഡിസീസിനെ പറ്റി കാനഡയിൽ നിന്ന് ഉള്ള അപ്ഡേറ്റും പിന്നെ കുറച്ച് ജനറൽ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ള കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസുമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാനഡയിൽ പല സ്റ്റേജിലായിട്ടായിരുന്നു ലോക്ക്ഡൗൺ. നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഇപ്പോൾ ലോക്ക്ഡൗൺ തന്നെയാണ് ചർച്ചാ വിഷയം. ഇവിടെ ആദ്യം തുടങ്ങിയത് സ്കൂളുകൾ, ബാക്കിയുള്ള നോൺ എസെൻഷ്യൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിനോട് തന്നെ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇൻ പേഴ്സൺ രോഗികളെ നോക്കാതിരിക്കുക, എല്ലാവരും ഫോണിൽ കൂടി വിളിച്ച് സംസാരിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം അർജൻ്റ് അല്ലാത്ത ഓപ്പറേഷൻസ്, ബാക്കി ചികിത്സകളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുക, അതൊക്കെയാണ്. അതായത് ഞങ്ങൾ ഹോസ്പിറ്റൽസ് സജ്ജമാക്കുമായിരുന്നു ഇൻ കേസ് ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷൻ വന്നാൽ. ഒരുമിച്ച് 100 പേഷ്യൻസോ 500 പേഷ്യൻസോ വന്നാൽ അതിനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകൾസ് എല്ലാം അങ്ങനെ സജ്ജമാക്കിയിരിക്കുകയാണ്. പിന്നെയുള്ള കാര്യം പറഞ്ഞാൽ പൊതുജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കഴിയുന്നതും ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് 250 പേര് വരെയുള്ള ജനസാന്ദ്രതയുള്ള മീറ്റിങ്സോ അങ്ങനെയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് പല ഘട്ടത്തിലായിട്ട് കുറച്ച് കുറച്ച് വന്നിട്ട് പിന്നെ ഇപ്പം 5 പേര് വരെ കൂടുന്ന സ്ഥലത്ത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രിക്റ്റ്. പിന്നെ ഈ അടുത്തായിട്ട് 2 ദിവസം മുന്നേ എല്ലാ പബ്ലിക് പാർക്കും, ഇവിടെയാണെങ്കിൽ ഒരുപാട് പബ്ലിക് പാർക്കുകളും പബ്ലിക് ഔട്ട്ഡോർ സ്പേസസ് ഉണ്ട്, തുറന്ന സ്ഥലങ്ങൾ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനും സഹകരിക്കാനും, അതെല്ലാം അടച്ചു. ഇവൻ കുഞ്ഞുങ്ങളെ പോലും പാർക്കിലും എല്ലാം കൊണ്ടുപോകാനായിട്ട് ഡിസ്കറേജ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ലോക്ക്ഡൗൺ പീരീഡിൽ കൂടിയാണ് ഈ കാനഡ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെല്ലാം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. പുറത്തുനിന്ന് 1000 കണക്കിന് ആളുകൾ കാനഡയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാം 2 ആഴ്ചത്തേക്ക് വീടുകളിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഇവിടെ ആവശ്യപ്പെട്ടത്. ഞാൻ ആദ്യം മറ്റുള്ള അസുഖം ഇപ്പം നമ്മുടെ നാട്ടിലായാലും പൊതുവായിട്ട് പറയുവാണെങ്കിൽ ഈ സമയത്ത് എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് വരുന്നൊരു തീമാണ് ഇത്, സ്ട്രെസ്സാണ്. കൊറോണ വീട്ടിലിരിക്കുന്നത് സ്ട്രെസ്സാണ്. നമ്മളൊന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സം എമൗണ്ട് ഓഫ് ഒരു സാഡ്നെസ്സും ആകാംക്ഷയും എല്ലാ കാലത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഈ കൊറോണ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും പല പല കാര്യത്തിൽ ആകാംക്ഷകളായിരുന്നു. ഒന്നുകിൽ കുട്ടികളുടെ പരീക്ഷ, അതല്ലെങ്കിൽ മകൻ്റെയോ മകളുടെയോ ജോലി, കല്യാണം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഭാവി, ഇതിങ്ങനെയുള്ള പല കാര്യങ്ങൾ ആലോചിച്ച് ആകാംക്ഷാഭരിതരായ ഒരു ജനത തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് നോർമൽ. ഇപ്പോൾ അത് കൊറോണ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ആകാംക്ഷ വന്നത് എന്ന് പലരും തെറ്റായി ചിന്തിക്കുന്നു. നമ്മൾ ആ ഇതിനെ അങ്ങനെ കാണേണ്ടതില്ല. സോ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയാം. പിന്നെ ഇതിലൊരു 5 അല്ലെങ്കിൽ 10% പേർക്ക് യഥാർത്ഥത്തിലുള്ള ആങ്സൈറ്റിയോ ഡിപ്രഷനോ, അതായത് മൈനർ പ്രോബ്ലംസ് അല്ലാതെ സീരിയസ് ആയിട്ടുള്ള, അത് മറ്റൊരു തലത്തിലേക്ക് പോകാൻ പറ്റുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പം ഓൺലൈനായിട്ടാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യനേഴ്സ് നമുക്ക് സെൽഫായിട്ട് ഇത് അസസ് ചെയ്യുകയും പിന്നീട് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കണ്ടിട്ട് നിശ്ചയമായും ഈ സമയത്ത് നിങ്ങൾ മരുന്ന് കഴിച്ചിരിക്കണം. ഓഫ്കോഴ്സ് ഓൺലൈനും അല്ലെങ്കിൽ പത്രങ്ങളിലും നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും എല്ലാം, അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് ഈ മരുന്നിനെ പറ്റി വളരെ മോശമായ കാര്യങ്ങളും എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഒരു പക്ഷേ ലോങ് ടേം ഈ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെയാണ്. ഇപ്പോൾ ഇന്ന് ഒരു അല്ലെങ്കിൽ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഡിപ്രഷനുള്ള മരുന്നോ അല്ലെങ്കിൽ ആകാംക്ഷയ്ക്കുള്ള മരുന്നോ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനുള്ള മരുന്ന് കഴിച്ചത് കൊണ്ടോ ഒന്നും ആരും മരണപ്പെടുന്നില്ല. അത് നിങ്ങളുടെ ഒരു വിശ്വസ്തനായ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം കഴിക്കുകയാണെങ്കിൽ ഇൻഫാക്റ്റ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും. ഷോർട്ട് ടേം ആണെങ്കിലും ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ഇതുമാതിരി തന്നെ പുതിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ, റൈറ്റ്? അപ്പോൾ അതിന് തന്നെയും ടെമ്പററിലി മരുന്ന് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനൊന്നും ഇപ്പോഴത്തെ പുതിയ സ്ലീപ്പ് മെഡിസിൻസിനൊന്നും അങ്ങനെ വലിയ അഡിക്ഷൻസും അങ്ങനെ അഡിക്റ്റീവ് കപ്പാസിറ്റി ഉള്ള മരുന്നൊന്നും അല്ല. നിങ്ങളൊരു ഡോക്ടറിനോട് സംഭവം ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മെൻറ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ഒരു യുനോ കൂടിയ രീതിയിലുള്ള ഡയബറ്റീസോ ഷുഗറിൻ്റെ രോഗമോ പ്രഷറോ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസും പക്ഷപാതം ഇതെല്ലാം വരാനായിട്ടുള്ള ഒരു അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. അത് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരുപക്ഷേ സെക്കൻഡറി ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ 10% 25% എളുപ്പമാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പലതരം ആത്മഹത്യാ പ്രവണതയും അനാവശ്യമായ ആങ്സൈറ്റി വിഷാദം ഒക്കെ കൊണ്ടാണ് വരുന്നത്. ഇതെല്ലാം മരുന്ന് കഴിച്ച് നമുക്ക് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. മരുന്ന് കഴിക്കാൻ പേടിക്കേണ്ടതേ ഇല്ല. ഇനി കമ്മിങ് ടു സ്പെസിഫിക് ഇഷ്യൂസ്, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിൽ
ആണെങ്കിൽ അത്യാവശ്യം സപ്ലൈസ് വീട്ടിൽ കരുതിയിരിക്കുക. പിന്നെ സഡൻ ആയിട്ട് ഷുഗർ ഡ്രോപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഐസൊലേറ്റഡ് ആണെങ്കിലോ അങ്ങനെ സഡനായിട്ട് ഷുഗർ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള സാധനങ്ങൾ പഞ്ചസാരയോ തേനോ ഷുഗർ ടാബ്ലറ്റ്സ് ഇതെല്ലാം എക്സ്ട്രാ കരുതിയിരിക്കുക. പിന്നെ വീട്ടിനുള്ളിൽ തന്നെ ഫോൾ, അതായത് നമ്മൾ മറിഞ്ഞ് വീഴാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റിസ്ക്, അതായത് ലൂസായിട്ടുള്ള പ്ലഗോ വയറോ, ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വേറൊരു അസുഖമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല, കഴിയുന്നത് നമ്മളത് അവോയ്ഡ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ വീട്ടിൽ തന്നെ ഫോൾ പ്രിവെൻഷനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാർപ്പറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്യാവശ്യം ലൈറ്റ് ഇടുക, ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴും തട്ടി വീഴുക, അങ്ങനത്തെ ബഹളമൊന്നും ചെയ്യാതിരിക്കുക, അതിനുള്ള പ്രിക്കോഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ജനറൽ പ്രിക്കോഷൻസ് അറിയാം, നിങ്ങൾ കൂടുതൽ പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ഷുഗറിൻ്റെ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക. ഇത് ഈ വൈറസ് നമ്മളിലേക്ക് നമ്മളെ തേടി വരുന്നതല്ല, നമ്മൾ പുറത്ത് പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ആളുകൾ വഴി ഇത് പടരുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഇരുന്നാൽ ഇത് പകരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് സെൽഫായിട്ടുള്ള ഹൈജീൻ. അപ്പോൾ അതിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം പല്ലിൻ്റെ ശുചിത്വം, അതിപ്പം ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും നിങ്ങൾ പറ്റുമെങ്കിൽ പല്ല് നല്ലോണം ബ്രഷ് ചെയ്യുക, വായ നല്ലോണം ക്ലീൻ ആക്കുക. കാരണം ഇത് വേറൊരു അസുഖം വന്ന് പിന്നെ ഷുഗർ കൂടാതിരിക്കണം, സെപ്സിസ് പോലെ അല്ലെങ്കിൽ സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതുമാതിരി തന്നെയാണ് ഫുഡ് കെയർ. ഇപ്പം കാലിനുള്ളതും കാലും വൃത്തിയായിട്ട് വെക്കുക, ദിവസവും കാല് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വ്രണമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ചികിത്സ മാറ്റുക, അത് വഷളാകാതെ യുനോ, അല്ലെങ്കിൽ അത് വന്ന് പനിയായി പിന്നെ അത് സെപ്സിസായി അങ്ങനത്തെ സീരിയസ് ഇതിലേക്ക് പോകുന്ന നിങ്ങളുടെ കാഴ്ച അത്യാവശ്യം, അതിലെന്തെങ്കിലും സഡൻ ചേഞ്ചോ ഷുഗർ കൂടുതലാണെങ്കിൽ കണ്ണ് അത്യാവശ്യം കാണിക്കുക, അത് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആസ്പിരിന് കൊളസ്ട്രോൾ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിതായി നിർത്താതിരിക്കുക. ഈ സമയത്ത് സ്ട്രെസ്സും കൂടി ഉള്ളതാണ്, അപ്പോൾ മരുന്നുകളൊന്നും ക്രമമായിട്ട് മരുന്ന് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക്, വെറുതെ മൈൽഡ് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് പനി പെട്ടെന്ന് വരത്തില്ല. അൺകൺട്രോൾ ഷുഗർ കൂടി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുമ്പോഴോ അങ്ങനെയുള്ളവരിലാണ്. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചാൽ പേടിക്കേണ്ട കാര്യം, ഇപ്പം വെറുതെ ഒരു മൈൽഡ് ഡയബറ്റീസിന് മെറ്റ്ഫോമിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ആസ് സച്ച് ഇത് കൂടുതലാണെന്നൊന്നും നമുക്ക് ഇതുവരെ ആയിട്ട് തെളിഞ്ഞിട്ടില്ല. ഇനി നാളെ ഇത് പുതിയ ഡേറ്റ വരും, ആസ് ഓഫ് നൗ അങ്ങനെയുള്ള ഡേറ്റ ഒന്നും ഇല്ല, നമ്മൾ അങ്ങനെ പേടിക്കേണ്ടതില്ല. ഷുഗർ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഫോണിൽ തന്നെ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ സ്പീഡ് ഡയൽ, ആരെങ്കിലും എമർജൻസിക്ക് വിളിക്കൊന്ന് വീണു, അല്ലെങ്കിൽ ആരെങ്കിലും ഓടി വരാനായിട്ടുള്ള സഹായത്തിനുള്ള മോനോ മകളോ ഫ്രണ്ടോ ആരാന്ന് വെച്ചാൽ അങ്ങനത്തെ നമ്പർ, ഫോൺ നമ്പർ എല്ലാം കരുതി വയ്ക്കുക. പിന്നെ മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ പുറത്ത് നടക്കാൻ പോകാൻ പറ്റുന്നില്ല, അതൊരു കൺസേൺ ആണ്. മറ്റൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാം. ചില ഇപ്പം മണ്ണ് കിഴികെട്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വെയ്റ്റ്സ് എന്തെങ്കിലും ഭാരമുള്ള അത് ഓൺലൈനായിട്ട് തന്നെ വീഡിയോയും അല്ലെങ്കിൽ ഫോട്ടോസും ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ചെറിയ, അതായത് മസിൽ സ്ട്രെങ്തനിങ്ങോ നിങ്ങളുടെ ശ്വാസം യോഗ പോലെയുള്ള എക്സസൈസ്, പിന്നെ സ്പൈൻ എക്സസൈസ് ഇതെല്ലാം മെല്ലെ മെല്ലെ തുടങ്ങുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓവർ നൈറ്റ് ഒരുപാട് എന്തൂസിയാസം കാണിക്കാൻ പാടില്ല. ചെറുതായിട്ട് ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതായത് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയും, അങ്ങനത്തെ ഉള്ള എക്സസൈസ് പ്രായമുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ്. ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിസ്റ്റൻസ് എക്സസൈസ് വളരെ സിമ്പിളായിട്ട്, ഹസ്ബൻഡും വൈഫോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലോ ഇതെല്ലാം വളരെ സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായിട്ടുള്ള എക്സസൈസ് ഉണ്ട്, അത് തന്നെ ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യണം. രാവിലെ ഒരു 10 പ്രാവശ്യം, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ പല പല സമയത്തായിട്ട് ചെയ്യുക. ഇത് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ബുക്കിൽ ഇതെല്ലാം ഇന്നത്തെ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഓർക്കും. പിന്നെ ഭക്ഷണത്തിന് ക്രമീകരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽത്തി ഫുഡ് ആൻഡ് ഫുഡ് ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാത്രം എല്ലാം നിങ്ങളുടെ കൈ കഴുകുന്നതും അത് ഒരു 20 സെക്കൻഡ് വരെ കൈ, പിന്നെ വിരലിൻ്റെ ഇടയിലുള്ള ഭാഗം, കൈയിൻ്റെ പുറത്തെ ഭാഗം ഇതെല്ലാം നല്ലോണം കഴുകുക. ബാത്റൂമിൽ പോയ ശേഷവും നല്ലോണം കഴുകുക. പിന്നെ എല്ലാ ദിവസവും, നമ്മൾ വിചാരിക്കും വീട്ടിലിരിക്കുകയാണ് അധികം പുറത്തൊന്നും പോകണില്ല, പൊടി എക്സ്പോഷറൊന്നുമില്ല, പക്ഷേ എല്ലാ ദിവസവും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. ഇന്ന് രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, പിന്നെ കുളി, ഭക്ഷണം, വൃത്തി, അതെല്ലാം മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. പിന്നെ ഇപ്പം മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് മുഖത്ത് പിടിക്കാതിരിക്കുക, നമുക്കതെല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ്, കണ്ണ് തിരുമ്മുക, മുഖത്ത് പിടിക്കുക, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം സ്ത്രീകളാണെങ്കിൽ തന്നെയും മുടിയെല്ലാം ഇങ്ങനെ പറത്തിയിടാതെ നല്ലോണം ഓയിലൊക്കെ വെച്ച് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഡൻസി തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിത്രയുമാണ് എനിക്ക് ഡയബറ്റീസ് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മെൻ്റൽ സ്ട്രെസ്സിലേക്ക് വരുവാണെങ്കിൽ അതേ, ഇത് ശരിക്കും ഇത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. 24 hours ടി വി റൺ ചെയ്യാതിരിക്കുക. ടി വിയിൽ ഇങ്ങനെ നെഗറ്റീവ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും, കാരണം ചാനലുകൾക്കും പേപ്പർ അവർക്കിത് ബ്രേക്കിംഗ് ന്യൂസാണ്, അപ്പോൾ അവരത് സംരക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഇത് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ വീട്ടിലും അങ്ങനെ രാവിലെ ടി വി ഓണാക്കിയാലും വൈകുന്നേരം വരെ ടി വി ഓഫ്, രാത്രി കിടക്കാൻ നേരം ഇത് ഓഫാക്കുള്ളൂ. ഇത് 24 hours നിങ്ങളിത് റൺ ചെയ്യാതിരിക്കുക. അതിൽ നിന്നുള്ള നെഗറ്റീവ് ക്യൂസാണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത്. ഞാൻ ന്യൂസ് ഞാൻ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ട് കൂടി ഞാൻ പറയണം അതൊരു ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ആയിരിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, റൈറ്റ്? അപ്പോൾ നിങ്ങളൊരു
കൃത്യസമയം വയ്ക്കുക, രാവിലെ ഒരു 9 to 10 ന്യൂസ് വായിക്കാണ് കാണുക, പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം 5 to 6 അങ്ങനെ. അല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് വായിക്കോ കണ്ടുകൊണ്ടിരുന്നാൽ അത് ഇറ്റ് ആഡ്സ് അപ്പ് ടു ദ സ്ട്രെസ്. ഓക്കെ, പിന്നെ കഴിയുന്നതും നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കഴിയുന്നതും ഹോസ്പിറ്റൽ വിസിറ്റ് അവോയ്ഡ് ചെയ്യുക. ബന്ധുക്കളൊക്കെ അതൊക്കെ ഐ എം അസ്യൂമിങ് അതെല്ലാം നിർത്തി കഴിഞ്ഞു. വിസിറ്റർ പോളിസിയൊക്കെ ഇവിടെയും ഹോസ്പിറ്റൽസിലൊക്കെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പം ഇത്രയും സിവിയർ സിക്കായിട്ടുള്ള പേഷ്യൻസിൻ്റെ മുകളിൽ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഇവൻ സർജറി, എമർജൻസി സർജറിക്ക് പോകുന്ന, അങ്ങനെ അല്ലെങ്കിൽ ഡെലിവറിക്ക് വരുന്ന അങ്ങനെയുള്ള ഫാമിലീസിന് മാത്രമേ ഒരു വിസിറ്റർ പോലും അലൗഡ് അല്ല. ഇവിടെയൊക്കെ സ്ട്രിക്റ്റ് വിസിറ്റർ പോളിസിയാണ്. ചെറിയ ഗ്യാതറിങ്സും ഒക്കെ തൽക്കാലം, ഒരു പക്ഷേ 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ബെറ്റർ ഡേറ്റ. ഈ അസുഖം എങ്ങനെയാണ് ഇപ്പോൾ പെരുമാറുന്നത്, വൈറസ് ആളുകളെ എത്തരത്തിലാണ് ബാധിക്കുന്നത്, മരുന്നുകൾ ആദ്യത്തെ ദിവസം കൊടുക്കണോ 5-ാമത്തെ ദിവസം കൊടുക്കണോ അതോ മരുന്ന് വരുന്നതിന് മുമ്പ് തന്നെ കഴിക്കണോ, അങ്ങനെയുള്ള കുറേ വിവരങ്ങളിലൊക്കെ കുറച്ചും കൂടെ നമുക്ക് വ്യക്തത കിട്ടും. അതുവരെ ഐ തിങ്ക് ഈ ലോക്ക്ഡൗൺ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഗവൺമെൻറ്റിനെ, നിങ്ങളുടെ സംസ്ഥാനം, സ്റ്റേറ്റ്സ്, സെൻട്രൽ ഗവൺമെൻറ് എല്ലാവരുടെയും പോളിസിയും എല്ലാം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.